ശനിദശ മാറാതെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ കൊറ്റി ചൂളക്കടവ് പാലം പ്ലാന്റ് എസ്റ്റിമേറ്റ് രൂപരേഖ തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നുവന്നതോടെ അനിശ്ചിതത്വത്തിലായ പദ്ധതി ഇത്തരം കടമ്പകളെല്ലാം കടന്ന് ഇപ്പോൾ എത്തിനിൽക്കുന്നത് സ്ഥലം ഏറ്റെടുക്കലിന് നൽകേണ്ട നഷ്ടപരിഹാര തുകയിലാണ്. ടി ഐ മധുസൂദനൻ എംഎൽഎ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയ മറുപടിയിലാണ് പാലത്തിനായുള്ള സ്ഥലമേറ്റെടുക്കുന്നതിന് നൽകേണ്ട നഷ്ടപരിഹാര തുകയുടെ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഷെഡ്യൂൾ ഓഫ് റേറ്റ്, ജി എസ് ടി എന്നിവയിൽ മാറ്റമുണ്ടായതിനെ തുടർന്ന് 2022 മാർച്ച് 24 കിഫ്ബി 27.94 കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തികാനുമതി നൽകിയിരുന്നു. സ്ഥലമേറ്റെടുക്കുന്നതിനായി 1.66 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. എന്നാൽ നോട്ടിഫിക്കേഷൻ പ്രകാരം അംഗീകരിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ 1.97 കോടി രൂപ സ്ഥലമേറ്റെടുക്കലിന് ആവശ്യമുണ്ട്. ഇതിന് ആവശ്യമായ അധിക തുക അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശം കഴിഞ്ഞ ഓഗസ്റ്റ് 22 കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതനുവദിച്ച് കിട്ടിയാൽ ഉടനെ സ്ഥലമേറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നും കിഫ്ബിയുടെ അംഗീകാരം ലഭിച്ചാലുടൻ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നുമാണ് മന്ത്രി മറുപടി നൽകിയത്. പയ്യന്നൂർ നഗരസഭയെയും രാമതള്ളി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചൂളക്കടവ് പാലം നിർമ്മിക്കുന്നതിനായി കിഫ്ബിയിൽ നിന്ന് 2019 ഓഗസ്റ്റ് 20 18.46 കോടി രൂപയുടെ നിർമ്മാണ അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ കവ്വായിപ്പുഴ ദേശീയ ജലപാതയുടെ ഭാഗമായതിനാൽ പാലത്തിന്റെ ഡിസൈനിൽ മാറ്റം വേണമെന്ന ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പാലത്തിന്റെ ഡിസൈനിൽ വീണ്ടും മാറ്റം വരുത്തേണ്ടി വന്നതിനാൽ എസ്റ്റിമേറ്റ് തുക പുതുക്കേണ്ടിയും വന്നു. നേരത്തെ ഭരണാനുമതിയായ തുകയിൽ നിന്ന് അധികം വരുന്ന തുകയ്ക്ക് കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അനുമതിയോടെ ഭരണാനുമതിയും ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പാലം നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നുവരുന്നതിനിടയിലാണ് ഇതിനായി ആവശ്യമായി വന്ന അധിക തുകയ്ക്ക് കിഫ്ബിയുടെ അനുമതി വേണ്ടിവന്നത്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ അപ്രോച്ച് റോഡിനുൾപ്പെടെയായി 42 സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.